കരുനാഗപ്പള്ളിയിൽ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച കുട്ടിയുടെ പേരിൽ പട്ടികജാതി കുടുംബത്തെ അയൽവാസികൾ ഭീഷണിപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗവും സി നേതാവുമായ മോഹനൻ കരുനാഗപ്പള്ളി കല്ലേലി ഭാഗം സ്വദേശി സുശീന്ദ്രന്റെ രണ്ടു വയസ്സുള്ള മകൻ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചതിന്റെ പേരിൽ അയൽവാസി വേലികെട്ടുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു ധന്യാരാമൻ സോഷ്യൽ മീഡിയയിലൂടെ ഉയർത്തിയ ആരോപണം എന്നാൽ സുശീന്ദ്രന്റെ അയൽവാസിയായ വീട്ടമ്മ വെയിൽ കിട്ടിയത് സുശീന്ദ്രന്റെ ലൈംഗിക ചേഷ്ടകൾ സഹിക്കാനാകാതെയാണെന്ന് വാർഡ് തല ജാഗ്രതാ സമിതിയിൽ ഇത് സംബന്ധിച്ച് വീട്ടമ്മ പരാതി നൽകിയിരുന്നുവെന്നും മോഹനൻ മീഡിയ മംഗളത്തോട് പറഞ്ഞു സുശീന്ദ്രന്റെ ലൈംഗിക ചേഷ്ടകൾ സംബന്ധിച്ച് പരാതി ലഭിച്ചിരുന്നെന്നും വാർഡ് തല ജാഗ്രതാ സമിതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് വെയില് കെട്ടിയതെന്നും ജാഗ്രതാ സമിതി സെക്രട്ടറി രാജി രാജും മീഡിയ മംഗളത്തോട് വ്യക്തമാക്കി മൈസൂരിൽ സ്ഥിരതാമസമാക്കിയ വീട്ടമ്മ രണ്ടു വർഷം മുമ്പാണ് കല്ലേലി ഭാഗത്ത് വീട് വാങ്ങുന്നത് വീട്ടമ്മയുടെ പിതാവിനെ മൈസൂരിലെ തണുപ്പ് സഹിക്കാനാകാത്തതിനാൽ ചികിത്സാ സൗകര്യത്തിനുമാണ് ഇവർ ഇവിടെ വീട് വാങ്ങി താമസമാക്കിയത് എന്നാൽ ഇവർ ഇവിടെ താമസമാക്കിയതിനു പിന്നാലെ വഴി തർക്കം ഉണ്ടാകുകയായിരുന്നു സുശീന്ദ്രന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ വീട്ടമ്മ തൂക്കുന്നുവെന്നും കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നുവെന്നുമായിരുന്നു ആദ്യ പരാതി ഇത് വാർഡ് മെമ്പറായ മോഹനൻ ഇടപെട്ട് പരിഹരിച്ചു ഇതിനിടയിലാണ് സുശീന്ദ്രൻ തനിക്ക് നേരെ ലൈംഗിക ചേഷ്ടകൾ കാണിക്കുന്നുവെന്ന പരാതി വീട്ടമ്മ വാർഡ് മെമ്പറോടും ജാഗ്രതാ സമിതിയിലും പറയുന്നത് സംഭവം പരിഹരിക്കാനായാണ് ഇവർ വേലി കെട്ടാൻ നിർദ്ദേശിച്ചത് വീടിന്റെ തെക്കു വശത്ത് മാത്രമാണ് വേലി കെട്ടിയത് കിഴക്കുഭാഗത്ത് വേലിയില്ല നക്ഷത്രദോഷത്തിന്റെ പേരിലായിരുന്നെങ്കിൽ കിഴക്കു ഭാഗത്തും വേലി കെട്ടുമായിരുന്നില്ല എന്നാണ് ഇവർ ചോദിക്കുന്നത് സുശീന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതും വഴി തർക്കത്തിന്റെ പേരിലായിരുന്നെന്ന് മോഹനൻ പറയുന്നു വഴിതർക്കം ഇനി ഉണ്ടാകില്ലെന്ന് രജിസ്റ്ററിൽ എഴുതി ഒപ്പിട്ടിരുന്നു എന്നാൽ പിന്നീടാണ് ആക്ടിവിസ്റ്റായ ധന്യരാമൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നും മോഹനൻ പറയുന്നു ജാതിഭേദമില്ലാതെ ഏവരും ഒരുമിച്ച് കഴിയുന്ന പ്രദേശത്ത് ജാതി വിഭജനം ഉണ്ടാക്കാനാണ് അടിസ്ഥാനമില്ലാത്ത ആരോപണം ഉന്നയിച്ച് ഇവർ ശ്രമിക്കുന്നതെന്നും മോഹനൻ പറഞ്ഞു ധന്യാരാമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഇന്ന് കരുനാഗപ്പള്ളി വരെ പോകേണ്ടി വന്നു കെ പി എം എസിന്റെ അവിടുത്തെ മുൻ ഗജാൻജി സുശീന്ദ്രന്റെ വീട്ടിലാണ് കൂലിപ്പണിക്കാരനാണ് സി പി എം പ്രവർത്തകനാണ് തൊട്ടടുത്ത എസ് എൻ ഡി പി കുടുംബത്തിന്റെ ടോർച്ചർ ഭീഷണി നിമിത്തം മാനസികമായി പറ്റാത്തതുകൊണ്ട് എവിടെയെങ്കിലും വീട് വിറ്റ് പോകേണ്ട അവസ്ഥ കൂടുതൽ വിഷയങ്ങളിലേക്ക് വിശദമായി എഴുതുന്നില്ല പക്ഷേ ഒരു കാര്യം പറയണം സുശീന്ദ്രന് രണ്ടു വയസ്സുള്ള മകനുണ്ട് അവൻ ജനിച്ചത് ആയിലം നക്ഷത്രമാണെന്നും ചുറ്റുവട്ടമുള്ളവർക്ക് ഈ കുഞ്ഞു നിമിത്തം അപകടം സംഭവിക്കുമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ കാണാതിരിക്കാൻ അയൽവാസി കെട്ടിയ മറയാണിത് അവൻ കളിക്കാൻ മുറ്റത്തിറങ്ങിയാൽ ആട്ടി ഓടിക്കും എന്തൊക്കെ അന്ധവിശ്വാസം ജാതി കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എതിർക്കക്ഷിക്കു വേണ്ടി വാദിച്ചു നിൽക്കുന്ന സി പി എം മെമ്പർ മോഹനനെ കണ്ടപ്പോൾ ആദ്യം അട്രോസിറ്റി ആയിട്ട് അയാൾക്കായിരുന്നു എന്ന് തോന്നിപ്പോയി സിപിഎം ഇവനെതിരെ നടപടിയെടുക്കുമെന്ന് കരുതുന്നു